ഇവിടെ ഒരു ഫോട്ടോ ഷൂട്ട് നടക്കുന്നുണ്ട്. ഇത് ശരിക്കും ടാങ്കർ ലോറി ഓടിച്ച് ഹിറ്റായ വൈറലായിട്ടുള്ള ഡെലീഷയും ഹാൻസനുമായിട്ടുള്ള കല്യാണത്തിന്റെ സേവ് ദ ഡേറ്റിന്റെ ഫോട്ടോ ഷൂട്ടാണ് നടക്കാൻ പോകുന്നത്. ഭയങ്കര രസമുള്ള ഒരു സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്. ഇവർ രണ്ടുപേരും ഡ്രൈവേഴ്സ് ആണ്. അതായത് ഹാൻസനും ശരിക്കും ഡ്രൈവറാണ്, ജർമ്മനിയിൽ ഡ്രൈവിംഗ് ജോലി ചെയ്യുന്ന ആളാണ്. ഇവർ രണ്ടുപേരും കണ്ടുമുട്ടിയതിന് പിന്നിലൊരു കഥയുണ്ട്. ആ കണ്ടുമുട്ടിയ കഥ പറയാൻ വേണ്ടിയിട്ടാണ് നമ്മള് ചെറായി ബീച്ചിൽ വന്നേക്കണേ. നമ്മുടെ പ്രൊഫഷൻ എല്ലാവർക്കും ഡൈജസ്റ്റ് ആയി വരില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആക്ട് ഡ്രൈവറായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. വാഹനമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണോ? അതെ, അത്രേ ഉള്ളൂ. എനിക്ക് പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇച്ചിരി ഒക്കോസ് പറഞ്ഞു, നിങ്ങക്ക് പോവാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വണ്ടി ഓടിക്കാൻ ഗൾഫില് ലീവ് വെക്കേഷൻ വന്നതാണ്. 18 വീലുള്ള ടാങ്കറ്. ഹാൻസൻ ശരിക്കും ഇപ്പൊ ജോലി ചെയ്യുന്നത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലാണ്. അതെ, എത്ര വീലുള്ള വണ്ടിയാ? അതാണ് ഡെലീഷ് പറയുന്നത്. കുറച്ച് കുറവാ, 10 വീലേ ഉള്ളൂ. നല്ലൊരു ഡ്രൈവറാണ്. ഞങ്ങൾ കൂടുതലും സംസാരിക്കുന്ന വണ്ടിയെ കുറിച്ച്, വണ്ടിക്ക് എന്ത് മിസ്സിംഗ് വരുന്നുണ്ടെന്ന്. അപ്പൊ ഇച്ചിരി സൊല്യൂഷൻ പറഞ്ഞോണ്ടിരിക്കും. അതാണ് ഏറ്റവും കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ചെയ്തിരുന്നത്. അല്ലാണ്ട് വേറെ ഒന്നും ഇരുന്നില്ല. ഇങ്ങനെയൊക്കെ ഒരുപാട് നേരം സംസാരിക്കുന്നോണ്ടാണോ ഹാൻസനെ ചൂസ് ചെയ്തത്? ഇല്ല, കറക്റ്റ് പോയിന്റ് ഓഫ് വ്യൂ കാര്യങ്ങൾ പറഞ്ഞു തരൂ. തെറ്റാണെങ്കിൽ തെറ്റെന്ന് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. എനിക്ക് വലിയൊരു ഭാഗ്യമായിട്ട് എനിക്ക് തോന്നിയത്, ഞാൻ പറയുന്നത് മനസ്സിലാക്കാൻ, അതോ അവള് ഡെലീഷ പറയുന്നത് മനസ്സിലാക്കാൻ എനിക്ക് കറക്റ്റ് ആയിട്ട് പറ്റുന്നുണ്ട്. ഫോട്ടോഷൂട്ടിന്റെ ഇടയിൽ ഞങ്ങൾ കുറച്ച് സമയം ചോദിച്ചിട്ടുണ്ട്. അല്ല, ഡെലീഷ്യ വീണ്ടും വയറലാവുന്ന തീരുമാനിച്ച് ഇറങ്ങിയിരിക്കുകയാണല്ലേ. സത്യത്തിലെ ഇതെങ്ങനെയാ കണ്ടുപിടിച്ചേ? ചോരി ഒന്നുമില്ല, മാട്രിമോണി വഴിയാണ് കണ്ടെത്തി. മാട്രിമോണി വഴിയാണ് കണ്ടുപിടിച്ചത്. ഞങ്ങൾ വിചാരിച്ച് പരിചയപ്പെട്ട് ഇഷ്ടത്തിലായിരുന്നു വന്നാവശ്യം. പെട്ടെന്ന് ഞാൻ ഈ കഥ പറഞ്ഞ് വിളിച്ച് പറയുമ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചത് അങ്ങനെയായിരിക്കും നിങ്ങൾ പരിചയപ്പെട്ട്, അങ്ങനെയല്ല ഓടി വന്നത്. രണ്ടുപേരും ഒരേ പ്രൊഫഷൻ, അങ്ങനെ എങ്ങനെയാണ് ഡെലീഷ്യ അത് തന്നെ തീരുമാനിച്ചേ? ഇല്ല, അങ്ങനെ നോക്കിയിരുന്നു. പ്രൊഫഷൻ ഡ്രൈവർ നോക്കിയിരുന്നു. ഡ്രൈവർ നോക്കിയിരുന്നു. കുറച്ച് നമ്മളായിട്ട് അഡ്ജസ്റ്റ് പോകാനായിട്ട് കുറച്ചും കൂടി ആപ്റ്റ് ഡ്രൈവർമാരായിരിക്കും. നമ്മുടെ പ്രൊഫഷൻ എല്ലാവർക്കും ഡൈജസ്റ്റ് ആയിരുന്നു വരില്ല. അപ്പൊ ഏറ്റവും കൂടുതൽ ആപ്റ്റ് ഡ്രൈവറായിരുന്നു ഞാൻ നോക്കിയിരുന്നത്. അങ്ങനെയാണ് ഇച്ചയും വന്നത്. അങ്ങനെ കല്യാണമായി. അല്ല, ഈ ആ പ്രൊഫഷൻ തന്നെ മതിയെന്ന് തീരുമാനിക്കുന്നത് മറ്റുള്ളവർക്ക് മനസ്സിലാവില്ല എന്ന് പറഞ്ഞാൽ എന്താ ഡെലീഷ ഉദ്ദേശിക്കണേ? ഈ ഫീൽഡ് ആദ്യമേ നാട്ടിൽ വരുമ്പോ എല്ലാവർക്കും ഡ്രൈവറായിട്ട് തുടരുകയാണ്. അതെ, ഇപ്പൊ ഗൾഫിലെ സ്റ്റാറ്റസും കൂടെ പറയൂ. ഇപ്പൊ ഞാൻ വണ്ടി ഓടിക്കാണ് ഗൾഫില്. ലീവ് വെക്കേഷൻ വന്നതാണ്. 18 വീലുള്ള ടാങ്കർ. അതെ, ഇപ്പൊ ചെറിയ ടാങ്കർ. അവിടെ വലിയ ടാങ്കർ. ഇനി കുറച്ച് ഹാൻസൺ പറയട്ടെ. ഹാൻസൺ ശരിക്കും ഇപ്പൊ ജോലി ചെയ്യണത് ജർമ്മനിയിലാണ്. ജർമ്മനിയിലാണ്. അതെ, എത്ര വീലുള്ള വണ്ടിയാ? അതാണ് ഡെലീഷ് പറയുന്നത്. കുറച്ച് കുറവാ, 10 വീലേ ഉള്ളൂ. അപ്പൊ ഈ ഡെലീഷ കല്യാണത്തിന് മുമ്പ് ഈ കാര്യം ചോദിച്ചോ, എത്ര വീലുള്ള വണ്ടിയെ ഓടിക്കണമെന്ന് ചോദിച്ചോ? ഇല്ല, അത് ചോദിച്ചില്ല. വാഹനമാണോ എന്ന് മാത്രം അറിഞ്ഞാൽ മതി. വാഹനം ഓടിക്കുന്ന ഡ്രൈവറാണോ? അതെ, അത്രേ ഉള്ളൂ. അതെ, എങ്ങനെ മാട്രിമോണി വഴി ഇയാളെ കണ്ടുപിടിക്കുമ്പോ ഡെലീഷ ഇങ്ങനെയാണെന്ന് അറിയുമ്പോ ഇങ്ങനെ സംസാരിച്ചേ പറയും? അതായത് ഞങ്ങള് മാട്രിമോണി വഴി പരിചയപ്പെട്ട സമയത്ത് അതിന് ഒരുപാട്, ഞാൻ ശരിക്കും നേഴ്സുമാരെന്നുള്ളൊരു കാറ്റഗറിയിലാണ് നിന്നിരുന്നത്. നോക്കിയത് അപ്പൊ ആ ഒരു സമയത്ത് തന്നെ ഞാന് ഡെലീഷയുടെ ഒരുപാട് വീഡിയോസ് കണ്ടിട്ടുണ്ട്, വണ്ടി ഓടിക്കുന്ന സമയം ആണെങ്കിൽ പോലും. വൈറലാണ്. അപ്പൊ നമുക്കറിയാം. അപ്പം നമ്മുടെ നാട്ടിൽ ആകെ ഒരു മലയാളി ഡ്രൈവറും ഉണ്ട്, 10 ലക്ഷം ഡ്രൈവർമാരും ഉണ്ട്. നമുക്ക് സ്കോപ്പ് ഇല്ല. അതാണ് നമ്മള് ഉദ്ദേശിച്ചു. പക്ഷെ എന്തോ ദൈവാനുഗ്രഹം കൊണ്ട് മാട്രിമോണി വഴി സംസാരിച്ചു. സംസാരിച്ചപ്പം ഡെലീഷയുടെ ആഗ്രഹം എന്താ വാഹനം ഓടിക്കുന്ന ഒരാളുമായി ഒരു വിവാഹം നടക്കാന്നുള്ളൊരു ഇതായിരുന്നു. അപ്പം നമ്മള് സംസാരിച്ചു, ഓക്കെയാണെന്ന് ചോദിച്ചു. ഓക്കെയാണ്. ഇത്രയല്ല, എന്താണെന്ന് വെച്ചാല് പറഞ്ഞു, ഈ വാഹനം ഓടിക്കുന്ന ഒരാൾ മാത്രം പോരാ, ഹാൻസൺ ആകുന്നതിനൊരു കാരണം ഉണ്ടാവുമല്ലോ. അതെന്താണ്? അത് ഡെലീഷ പറയട്ടെ. ഇല്ല, ഞാൻ ചോദിച്ചിരുന്നു വന്നപ്പോ എനിക്ക് പ്രൊഫഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു. അപ്പൊ ഇച്ചിരി ഒക്കോസ് പറഞ്ഞു, നിങ്ങക്ക് പോവാം, യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ പഠിച്ചത് എംകോം ആയതുകൊണ്ട് കുറെ ആൾക്കാർ പറഞ്ഞിരുന്നു, നീ ഓഫീസിലിരുന്ന് വർക്ക് ചെയ്തോ, ഈ പ്രൊഫഷൻ എടുത്ത് സ്റ്റോപ്പ് ചെയ്യാൻ പറഞ്ഞിരുന്നു. അപ്പൊ ആ പ്രൊഫസറൊക്കെ ഞാൻ വേണ്ടെന്ന് വെച്ചിരുന്നു. അപ്പൊ ഇച്ചയും പറഞ്ഞത് പൊക്കോ, നിനക്ക് എത്ര കാലം പോകാൻ പറ്റും അത്ര കാലം പൊക്കോ, ഞാൻ ഒരിക്കലും സ്റ്റോപ്പ് പറയില്ല. അങ്ങനെയാണ് പ്രൊഫസർ മുന്നോട്ട് കൊണ്ടുപോയത്, ഇതുവരെ എത്തിയത്.